സിബിയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി സിബി ജോണി നെല്ലൂരാണ് അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. യുഡിഎഫിന്റെ ഉന്നതാധികാര സമിതി അംഗത്വവും ഒക്കെ രാജിവെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ? കൊച്ചി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഇത്തരത്തിൽ ജോണി നെല്ലൂർ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഈ കേരള കോൺഗ്രസിന്റെ എല്ലാ പദവിയും താൻ രാജിവെക്കുകയും കേരള കോൺഗ്രസിന്റെ അംഗത്വം പ്രാഥമികമായി അംഗത്വം പേര് രാജിവെച്ചിരിക്കുന്നു. അതോടൊപ്പം കഴിഞ്ഞ 30 വർഷമായി യുഡിഎഫിന്റെ ഉന്നതാധികാര സമിതിയിലുണ്ടായിരുന്നു, ആ അംഗത്വവും താൻ രാജിവെക്കുകയാണ്. അതുകൂടാതെ 2016 മുതൽ യുഡിഎഫിന്റെ സെക്രട്ടറി ആയിരുന്നു, ആ സ്ഥാനവും രാജിവെക്കുന്നു. അതായത് യുഡിഎഫിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ എല്ലാ സ്ഥാനമാനങ്ങളും താൻ രാജിവെച്ചിരിക്കുന്നു. അത് ഇന്നത്തെ രാജിക്കത്ത് കൈമാറി. ഇനി തനിക്ക് കേരള കോൺഗ്രസുമായി യുഡിഎഫുമായി യാതൊരു ബന്ധവുമില്ല എന്ന് തന്നെയാണ് ഇതിപ്പോൾ ജോണി നെല്ലൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനി ദേശീയ തലത്തിൽ പുതിയൊരു പാർട്ടി താൻ രൂപീകരിക്കുകയാണ്. ആ പാർട്ടിയുടെ ഇപ്പോൾ ആരുമായി സഖ്യത്തിലുണ്ടോ അല്ലെങ്കിൽ ആ പാർട്ടിയുടെ മറ്റ് ഏത് പൊളിറ്റിക്കൽ ആംഗിളാണോ എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു സൂചന നൽകിയിട്ടില്ല. ദേശീയ തലത്തിലൊരു മതേതര പാർട്ടി ആയിരിക്കും താൻ രൂപീകരിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ജോണി നെല്ലൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സഭയുടെ വലിയൊരു പിന്തുണ, പ്രത്യേകിച്ച് സഭാപിതാക്കന്മാരുടെ വലിയൊരു പിന്തുണയുണ്ട് എന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കിയിരിക്കുന്നു. ഈ രാജി പ്രഖ്യാപനം തന്റെ വ്യക്തിപരമായ കാരണങ്ങളാണ് എന്ന് വ്യക്തമാക്കുമ്പോഴും യുഡിഎഫിനുള്ളിലെ അതിർത്തി കൃത്യമായും ജോണി നെല്ലൂർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെ കാലത്തുണ്ടായിരുന്ന ഒരു പ്രതാപമോ അല്ലെങ്കിൽ ആ കാലത്തുണ്ടായിരുന്ന നേതൃത്വമല്ല ഇപ്പോൾ ഉള്ളതെന്നും ഇപ്പോഴത്തെ പുതിയ നേതൃത്വത്തിൽ ഒരു അതിർത്തി ജോണി നെല്ലൂർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്നാൽ ആരുടെയും പേരെടുത്ത് പറയാൻ ജോണി നെല്ലൂർ തയ്യാറാകുന്നുമില്ല. അതോടൊപ്പം തന്നെ ഈ പുതിയ ദേശീയത്തിന് ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അത് ബി ജെ പിയുമായി സഖ്യത്തിലാണോ എന്ന് പറയുമ്പോൾ അതിനും കൃത്യമായ ഒരു ഉത്തരം പറയുന്നില്ല. പക്ഷേ ബി ജെ പിയുമായും തനിക്ക് ഐത്തമോ അകൽച്ചയോ ഇല്ല എന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കുന്നു. പക്ഷേ എൻ ഡി എയുമായിട്ടുള്ള ദേശീയത്തിന് ഒരു പാർട്ടി രൂപീകരിക്കുമ്പോൾ അത് എൻ ഡി എയുമായിട്ടുള്ള ഒരു സഖ്യം ഉണ്ടാവുക എന്നൊരു സൂചന അദ്ദേഹം നൽകുന്നുമുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത് ഉണ്ട് തന്നും. എന്തായാലും ബി ജെ പിയോ ഒരു ബി ജെ പിയുടെ രാഷ്ട്ര നിലപാടിനെയോ തള്ളി പറയാനും വ്യക്തമാക്കുന്നില്ല. ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ അടക്കമുള്ള എല്ലാവരുടെയും സംരക്ഷണവും റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക വിളകളുടെ അല്ലെങ്കിൽ അവരുടെ ആ കാർഷിക വിളകൾക്ക് നൽകുന്ന ആ ഒരു സംരക്ഷണവും അതിന്റെ അതുമായി ബന്ധപ്പെട്ടുള്ള വില വീർച്ചയില്ലാതിന്റെയും അതിൽ ആരാണ് വ്യക്തമായ പരിഗണന നൽകുക, ആ പരിഗണന നൽകുന്ന അല്ലെങ്കിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ആ രീതിക്കായിരിക്കും പ്രഖ്യാപിക്കുക എന്ന് വ്യക്തമാക്കുന്നു. എന്നാൽ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ആ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുമെന്നും ജോണി നെല്ലൂർ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ കൊച്ചിയിൽ ചേർന്ന വാർത്താസമ്മേളനത്തിൽ താൻ കേരള കോൺഗ്രസ് വിട്ടു, യുഡിഎഫുമായുള്ള ബന്ധം വിട്ടു എന്നും കൃത്യമായ എല്ലാ പദവികളും രാജിവെച്ചതായും ജോണി നെല്ലൂർ അറിയിച്ചിട്ടുണ്ട്. കീർത്തി. ശരി, സിബിയാണ് ആ വിവരങ്ങൾ നൽകിയത്.